അടുത്ത ആഴ്ച സ്വർണവില കൂടുമോ അതോ കുറയുമോ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ സ്വർണവില കൂടുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക എന്നുള്ളതാണ് ആളുടെ സംശയം. ഇത് തന്നെയാണോ സ്വർണവിലക്ക് ഇപ്പോൾ അടുത്തു വരാനുള്ള ഏറ്റവും വലിയ തുക എന്നും ചോദിക്കുന്നു. അതിന് ഇന്നറിയൽ ഈ വീഡിയോയിൽ തന്നെ മറുപടി പറയാം. അതിന് മുമ്പ് ഇന്നത്തെ സ്വർണവില ഒരിക്കൽ കൂടി പറയാം. ഇന്നറിയൽ ഇന്നലെ സ്വർണവില കൂടും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് സ്വർണവില കൂടി. ഇന്ന് 120 രൂപയാണ് പവന് കൂടിയത്. 35,320 രൂപയാണ് ഇപ്പോൾ കേരളത്തിൽ സ്വർണത്തിൻ്റെ വില. കുറച്ചു മുമ്പ് തന്നെ സ്വർണവില ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില നല്ല രണ്ട് സംഖ്യകൾ തന്നെ കൂടണമായിരുന്നു. ഇന്നറിയൽ മുമ്പേ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, $1,800 ഉണ്ടായ സ്വർണവില, അതിൻ്റെ അടുത്തുണ്ടായ സ്വർണവില കുറച്ച് മുമ്പേ സ്വർണം കേരളത്തിൽ കൈവരിച്ചു പോന്നു എന്നുള്ളത്. പിന്നെ രൂപയുടെ തകർച്ചയും അതേപോലെ ഉയർച്ചയും എല്ലാം ഒരു ഘടകമായി മാറി. ഇന്ത്യൻ വിപണിയിലെ റിസർവ് ബാങ്കിൻ്റെ പുതിയ നയങ്ങളെക്കുറിച്ചും ഇന്നറിയൽ പറഞ്ഞു. അതിലെ ഉദാര നയങ്ങളും അതിൽ വന്ന മാറ്റങ്ങളും ബോണ്ടുകളുടെ ചില പുതിയ പുതിയ പോളിസി ചേഞ്ചസുകളിലുള്ള ആ കാര്യങ്ങളൊക്കെ ഒരു ഘടകമായി മാറി എന്നും വേണം കണക്കാക്കാൻ. എനിവേ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇന്നറിയൽ നാളത്തെയും അതേപോലെ തന്നെ വരാൻ പോകുന്ന ആഴ്ചയിലെ സ്വർണവിലയും കുറിച്ച് പറയാം. നാളത്തെ തന്നെ പറയുന്നതിൽ അർത്ഥമല്ല, നാളെ ഞായറാഴ്ചയാണ്, സ്വർണവിലയിൽ മാറ്റമുണ്ടാവില്ല. അടുത്ത ആഴ്ചയിൽ പറയാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നത്, ഡോളർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഡോളറിന് പകരം ഗോൾഡിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഗോൾഡ് വില ഉയർന്നത് കൊണ്ടാണ് ഡോളർ വിൽക്കാൻ തുടങ്ങിയത്. ഗോൾഡ് വില ഉയരുന്ന ഒരു ക്ലൈമാറ്റിൽ തന്നെയാണ് നാം ഇപ്പോൾ ഉള്ളത്. സപ്പോർട്ട് ലെവലുകൾ ഓരോന്നോരോന്നായി ഉയർന്നുയർന്നു പൊങ്ങുന്നു. ഗോൾഡ് ബിറ്റ്കോയിനെ മലർത്തിയടിച്ചിട്ടാണ് ഇപ്പോൾ മുന്നേറ്റം തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്രൈസാണ് ഈ 35,320 രൂപ. March 31 ശേഷം കഴിഞ്ഞ 18 ദിവസം കൊണ്ട്, March 31 32,880 ആയിരുന്നു. അതായത് ഒരുപാട് മാസങ്ങളെ, 14 മാസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ വിലയായ 32,880 നിന്ന് ഇപ്പോൾ സ്വർണം 35,320 എത്തിയിട്ടുള്ളത്. അതായത് 2,440 രൂപയാണ് കഴിഞ്ഞ 18 ദിവസം കൊണ്ട് കേരളത്തിൽ തന്നെ കൂടിയത്. ഇനിയും സ്വർണവില ഉയരും. കോവിഡ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഒരു ദിവസം നാം 100,000 കൂടുതൽ കോവിഡ് കേസുകൾ വന്നു എന്ന് കുട്ടി ആഘോഷിച്ച് പ്രതിപാദിച്ച് ഭീതി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അത് 200,000 ഒരു ദിവസം പ്രതിദിനം വരുന്നത്. നിങ്ങളൊന്ന് നോക്കൂ ഇതിൻ്റെ ഒരു ഭയാനകത. ടെസ്റ്റ് ചെയ്താൽ 200,000 ഇനിയും വരാം, കൂടുതലൊക്കെ വരാം. അപ്പോൾ അത്രയ്ക്കും ഒരു ആഴ്ച കൊണ്ടാണ് 100,000 കടന്നത്. ഇന്നിപ്പോൾ 200,000 ഒരു ദിവസം വരുന്ന കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോവിഡ് സംഖ്യ ഈ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും എന്തിനാണ് ഒരു സംശയത്തിൻ്റെ ആവശ്യം സ്വർണവില താഴും എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന സൃഷ്ടാവിനെ മാത്രമേ അറിയൂ. ഇത് ഇന്ദ്രിയലിൻ്റെ അഭിപ്രായമാണ്. ഇന്ദ്രിയലിൻ്റെ കാഴ്ചപ്പാടിൽ സ്വർണവില ഭയങ്കരമായ രീതിയിൽ ഇനിയും ഉയരും. കോവിഡ് താണ്ഡവമാടുന്ന ഈ സാഹചര്യത്തിൽ സ്വർണവില ഉയരുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രിയൽ പറയുന്നത് വരാൻ പോകുന്ന ആഴ്ചകളിൽ സ്വർണവില കൂടുമെന്നുള്ളത്. കുറയുന്ന സമയം ഇന്ദ്രിയൽ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും, അതായത് കുറയാൻ സാധ്യതയുണ്ടാകുമ്പോൾ. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സ്വർണവില കൂടുന്ന അവസ്ഥയാണ് ഉള്ളത്. അതാണ് ഇന്ദ്രിയലും പറയാൻ പോകുന്നത്. അടുത്ത ആഴ്ചകളിലും സ്വർണവില ക്രമാതീതമായി വർദ്ധിക്കും. ഒരു സ്റ്റെപ്പുകളൊക്കെ ചിലപ്പോൾ താഴോട്ടൊന്ന് വെച്ചു എന്നൊക്കെ വരും, കാരണം ഇത് ട്രേഡിംഗ് ആണ്. പക്ഷേ അതിനുപോലും സാഹചര്യം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കൂടി ചിലപ്പോൾ സ്വർണവില ഉയർന്നില്ല. കാരണം ഇത് വാങ്ങുന്നത് ഇൻഫ്ലേഷൻ കൊണ്ടോ മറ്റൊന്നുമല്ല, ഇത് ആളുകൾ വാങ്ങുന്നത് കൊണ്ടാണ് സ്വർണവില ഉയർന്നത്, ഇൻവെസ്റ്റേഴ്സ്. അതുകൊണ്ട് സ്വർണവില ഇനിയും ക്രമാതീതമായി വർദ്ധിക്കും. 40,000 പ്രയാണത്തിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിവുകൾ സംഭരിക്കാൻ പ്രോത്സാഹനവും പ്രചോദനവും എല്ലാം നൽകുന്നത്. അതുപോലെ തന്നെ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിവുകൾ നിങ്ങളെ അറിയിക്കാൻ കൂടുതൽ ആത്മവിശ്വാസവും നൽകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളിലൂടെ സംശയങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക് ഊന്നിയിട്ട് മറുപടി പറയാനാണ് ഇന്ത്യ ഈ വീഡിയോയിൽ ശ്രമിച്ചത്. അത് പറഞ്ഞെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.